അങ്ങനെ അവസാനം 11 മാസത്തെ യാത്രയ്ക്ക് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തി. ഒരുപാട് ദൂരം താണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കും. സന്തോഷം കൽബിൽ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷത്തിലാണ് ഞാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ല, ഷിയാബാണ്. അൽഹംദുലില്ല, ഞാനിപ്പോഴുള്ളത് മദീനയിലാണ്. പരിശുദ്ധമായ മദീനയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെത്തി. അൽഹംദുലില്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 20 കിലോമീറ്ററാണ് ഇവിടുന്ന് ഹറമിലേക്കുള്ളത്, ഇൻഷാല്ലാ. പിന്നെ ഇതുവരെ എനിക്ക് വേണ്ടി ദുആ ചെയ്ത്, ഞാനിവിടെ എത്താൻ ഒരുപാട് പ്രാർത്ഥനകളും സ്വലാത്തുകളുമായിട്ട് ഒരുപാട് പേര് ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കണം. നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. എല്ലാവരും ദുആയിൽ ഇനി ഉൾപ്പെടുത്തണം. ഇനി ഇവിടുന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകണം, ഇൻഷാല്ലാ. ഇനി ഒരു വീഡിയോ മദീനയിലേക്ക് നാളെ കടക്കുന്നതിന് ശേഷം, കടന്നാൽ ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ ഉണ്ടാവില്ല. പഴയ യാത്രയുടെ വിവരണങ്ങളൊക്കെ, ഇറാഖ്, കുവൈത്ത്, സൗദി എന്നുള്ള സ്ഥലങ്ങളുടെ വീഡിയോസൊക്കെ പഴയ വീഡിയോസ് വരുമെന്നല്ലാതെ ഇനി ഹജ്ജ് കഴിയുന്നത് വരെ അപ്ഡേഷനുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഹറമിലേക്ക് ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളൊക്കെ ഏൽപ്പിച്ച സലാത്തും സലാമും ഞാൻ അവിടെ ഏൽപ്പിക്കും. കൽബുരുകി എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും, പ്രാർത്ഥിക്കും, ഇൻഷാല്ലാ. അങ്ങനെ അവസാനം 11 മാസത്തെ യാത്രയ്ക്ക് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തി, ഇൻഷാല്ലാ. ഒരുപാട് പേരുടെ പ്രാർത്ഥന, അൽഹംദുലില്ലാ. ഇൻഷാല്ലാ നാളെ രാവിലെ അല്ലെങ്കിൽ ഒരു ദുഹറിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്നൊരുപാട് ദൂരം താണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. സന്തോഷം കൽബിൽ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഒരുപാട് പേര് മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഭക്ഷണം തന്നിട്ട്, വെള്ളം തന്നിട്ട്, താമസിക്കാൻ സൗകര്യം ഒരുക്കിയിട്ട്. 11 മാസമായി. ദുൽഖാദി 2-നാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, ഇംഗ്ലീഷ് മാസം ജൂൺ 2. ഇന്ന് ഞാൻ മദീനയിലേക്ക് എത്തി, അൽഹംദുലില്ല. ഏകദേശം എത്ര കിലോമീറ്റർ നടന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് തരും. അള്ളാഹു സുബ്ഹാനഹു വതാല എൻ്റെ റൂഹ് പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞാൻ ഹബീബിൻ്റെ ചാരത്തെത്തും. ഇനി വെറും 20 കിലോമീറ്ററാണുള്ളത്, ഇൻഷാല്ലാ. സ്വലാത്തു വസ്സലാമു അലൈക്ക യാ സയ്യിദി യാ റസൂലല്ലാ, സ്വലാത്തു വസ്സലാമു അലൈക്ക യാ റഹ്മത്തുല്ലിൽ ആലമീൻ. ഇൻഷാല്ലാ എല്ലാവരും ഇനിയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇനി മദീനയിൽ നിന്ന് ഹജ്ജ് കണക്കാക്കി ഹജ്ജിൻ്റെ ഒരു 20 ദിവസം 25 ദിവസം മുന്നേ ഞാൻ മക്കയിലേക്ക് പോകും. മക്കയിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഹജ്ജ് മക്കബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കുറച്ച് ദിവസം ഞാനുണ്ടാകും, ഇൻഷാല്ലാ. ഹജ്ജ് കഴിഞ്ഞ് വീണ്ടും ഞാൻ മദീനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടിനും ഞാൻ പെടുത്തിയിട്ടില്ല. എനിക്ക് മാനസികമായിട്ടുള്ള വിഷമങ്ങളും ഉണ്ടായിട്ടില്ല. ഒരുപാട് ത്യാഗങ്ങളും കാര്യങ്ങളും, യാത്രയുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഞാൻ റബ്ബയോട് കുടുക്കിയിട്ടില്ല. അതിൽ ഏറ്റവും വലിയൊരു പങ്കങ്ങളൊക്കെ ഒരുപാട് പേര് ദുആ ചെയ്തിട്ടുണ്ട്. ആരോടും എനിക്കൊരു വിഷമവും പരാതി ഒന്നുമില്ല. ഒക്കെ റബ്ബ് തവക്കൽ തരല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് ഞാൻ. ഞാൻ കാരണം ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടില്ല, ആഖിറത്തിലേക്ക് ഒന്നും മാറ്റി വെക്കരുത്. അങ്ങനെ അവസാനം ഞാൻ മദീനയുടെ മണ്ണിലേക്ക് നിന്ന് കാലുകുത്തി, അൽഹംദുലില്ല, മഗ്രിബിൻ്റെ സമയത്ത്. ഇനി നാളെ ഞാൻ ഹറമിലേക്ക് പോകും. ഇനി ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ടേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ, അത്ര എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേരുടെ സ്നേഹവും എല്ലാം ഉണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ല. അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്കൊരിടം വേണം. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. മാതാപിതാക്കൾ അവരാണ് ഇന്ന് എൻ്റെ ഭാര്യയും ഉമ്മയും ഉപ്പയൊക്കെ ഒരുപാട് ഇത്രത്തോളം കുത്തുവാക്കുകളും പല കാര്യങ്ങളും കേട്ടപ്പോൾ എന്നെക്കാളും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവും, ഒരു പക്ഷേ അവരൊക്കെ കാരണം. ഇൻഷാല്ലാ എന്തായാലും ഈ മണ്ണിലെത്താൻ വേണ്ടിയിട്ടാണല്ലോ ഞാനിതൊക്കെ കേട്ടത്. ഇന്ന് ഞാൻ ഈ മണ്ണിലെത്തിയില്ല, അൽഹംദുലില്ല. എനിക്ക് അതിനും വരെ ഒന്നും കിട്ടാനില്ല ഇനി ദുനിയാവിൽ. പരിശുദ്ധമായ ഹറമിൽ ചെന്ന് ഹജ്ജ് കൂടി പൂർത്തിയാക്കിയാൽ ഇൻഷാല്ലാ എല്ലാം രാഹത്തിലാകും. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടും. അപ്പോൾ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമായ ഹബീബിൻ്റെ ചാരത്ത്. റഹ്മത്തുല്ലിൽ ആലമീൻ ഈ ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണുള്ളത്. അൽഹംദുലില്ല എന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഇത്രത്തോളം പ്രാർത്ഥനയും സഹായവും സഹകരണവും സ്നേഹവും ഒക്കെ കിട്ടിയിട്ട് ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അൽഹംദുലില്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ല. അപ്പോൾ ഇൻഷാല്ലാ
എല്ലാ ദുആയിൽ ഉൾപ്പെടുത്തണം. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് റഹത്തായി സന്തോഷത്തോടെ എനിക്ക് വീണ്ടും മദീനയിലേക്ക് തന്നെ തിരിച്ചു വരണം. പരിശുദ്ധമായ ഹബീബിൻ്റെ ചാലത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സലാം ഏൽപ്പിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സലാം കൊടുക്കും. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ. ഒരുപാട് പേര് സലാം കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദ് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല ഹാസിലാക്കി തരട്ടെ. മക്കളില്ലാത്തവർ സന്താനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറായ രീതിയിൽ കണ്ണിന് കുളിർമുള്ള സ്വാലിഹത്തായ മക്കളെ പ്രദാനം ചെയ്യട്ടെ. വീട് പണി നടക്കുന്നവരുടെ വീട് പണി റബ്ബ് സുബ്ഹാനഹു വതആല തീർത്തു കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം അള്ളാഹു സുബ്ഹാനഹു വതആല വീട്ടിൽ കൊടുക്കട്ടെ. പലിശ കൊണ്ട് അടങ്ങാറാകുന്നവർക്ക് വേണ്ടി അള്ളാഹു തആല അത് എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊടുക്കട്ടെ. ഒരു സമാധാനമുള്ള കുടുംബജീവിതം നൽകട്ടെ. കല്യാണം ശരിയാവാത്തവർക്ക് കല്യാണം. ഒരുപാട് പേര് പല രീതിയിൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റവും ദുആ ചെയ്യാൻ അർഹതപ്പെട്ട രണ്ട് മണ്ണുകളിൽ ഒരു മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യണം. മക്കളില്ലാത്തവർക്ക് വേണ്ടിയിട്ടും വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് അവരുടെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ മാറാ രോഗങ്ങൾ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കാക്കട്ടെ. ദുനിയാവ് കഴിഞ്ഞ് ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണ് നിറയെ കണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂട്ടട്ടെ. ഇൻഷാല്ലാ. അപ്പം ഞാൻ അധികം പറഞ്ഞ് ഞാൻ ഇതാക്കുന്നില്ല. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തെങ്കിലും അർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വരും എന്നല്ലാതെ ഇനി ഇങ്ങനത്തെ ഇത് ഹറമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാല്ലാ ഞാൻ മദീനയിലെത്തി എന്ന ഔദ്യോഗികമായിട്ട് ഞാൻ അറിയിക്കാൻ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും വേണം. അൽഹംദുലില്ലാ. 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 അൽഹംദ കതീറൻ തയ്യിബൻ മുബാറക് ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ല يا احد يا صمد يا من لم يلد ولم يولد ولم يكن له كفوا احد ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته